നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഫിലിമി ബീച്ച് മലയാളം. മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടനാണ് ജയറാം. ജയറാമിൻ്റെതായി ഇറങ്ങുന്ന ഫാമിലി ചിത്രങ്ങൾക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ജയറാമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ 2019 ജയറാമിൻ്റെതായി ഇറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ലോനപ്പൻ്റെ മാമോദീസ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ കാലങ്ങൾക്ക് ശേഷം കുടുംബസ്ഥനായ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ജയറാമിനെ തിരിച്ചു കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം. കാരണം ട്രെയിലർ വളരെ രസകരമായിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു സത്യനന്ദിക്കാട് ചിത്രത്തിലുള്ള ജയറാമിനെ പോലുള്ള ഒരു ജയറാമിനെ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് ട്രെയിലറിലൂടെ കാണാൻ സാധിക്കും. ലിയ തദേവോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പച്ചമരത്തണലിൽ അതുപോലെ തന്നെ ഒരു സിനിമാക്കാരൻ എന്നീ സിനിമകൾക്ക് ശേഷം ലിയ തദേവോസ് ജയറാമിനെ നായകനാക്കി ഒരുക്കുന്ന സിനിമ കൂടിയാണ് ലോണപ്പൻ്റെ മാമോദീസ എന്നൊരു സിനിമ. സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസകരമാണ് ട്രെയിലർ. തൃശ്ശൂർ ഭാഷയാണ്, പക്ഷേ പക്ക തൃശ്ശൂർ ഭാഷ എന്ന് പറയാനും പറ്റത്തില്ല. തൃശ്ശൂരിൻ്റെ അങ്കമാലിയിലെ ഇടയിലുള്ള ഗ്രാമങ്ങളിലെ ഒരു നാട്ടുമ്പുറ ഭാഷയുണ്ട്. ആ ഭാഷ തന്നെയാണ്, ആ ഒരു ഭാഷ ശൈലി തന്നെയാണ് ഈ ചിത്രത്തിൽ ഉപയോഗിക്കുന്നത്. അങ്കമാലി ഡയലോഗ്സിലൊക്കെ നമ്മൾ കേട്ട ആ ഒരു ഭാഷ, അതേസമയം തൃശ്ശൂർ ഭാഷയാണോ അതുമല്ല, അങ്കമാലി, മഞ്ഞപ്ര, തൃശ്ശൂർ, ചാലക്കുടിയിലൊക്കെ ആൾക്കാർ പറയുന്ന ആ ഒരു ഭാഷാ ശൈലിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഒരു വാച്ച് റിപ്പയറുടെ അല്ലെങ്കിൽ ഒരു വാച്ച് മെക്കാനിക്കിൻ്റെ കടയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അമലോത്ഭവ വാച്ച് റിപ്പയറിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുന്ന ഒരു ബോർഡോട് കൂടിയിട്ടാണ് ട്രെയിലർ ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം ജയറാം എന്ന ഒരു നാട്ടുപുറത്തുകാരനിലേക്ക്, ഒരു കഥാപാത്രത്തിലേക്ക്, ലോനപ്പൻ എന്നൊരു കഥാപാത്രത്തിലേക്ക് ട്രെയിലർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിൽ ഹരീഷ് കണാരൻ മികച്ച കോമഡി പഞ്ചുമായിട്ട് ഇതിൽ തന്നെ കാണുന്നു. കാരണം ട്രെയിലറിലെ ചില പഞ്ച് ഡയലോഗുകൾ തന്നെ, പ്രത്യേകിച്ച് ലുലുമാളിൻ്റെ കാര്യം പറയുന്നു, കൊളസ്ട്രോൾ വന്ന ആൾക്കാർ മരിച്ചു പോകുന്നു പറയുന്നതൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കോംബോ, ജയറാം അതുപോലെ തന്നെ ഹരീഷ് കണാരൻ കോംബോ വളരെ സക്സസ് ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ട്രെയിലറിൽ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊച്ചിനെ ഞാനിങ്ങനെ വളർത്തും എന്ന് നെഞ്ചത്ത് അടിച്ച ഒരു അമ്മ കരയുന്ന സീനില് എന്നെ ആരും നോക്കിക്കൊണ്ട് ഞാൻ തന്നെ വളർന്നോളാന്ന് ആ ഒരു കുട്ടി പറയുന്ന ആ ഒരു സീൻ ഭയങ്കര രസകരമായിട്ടുണ്ട്. വലിയൊരു താരനിര നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കും. എന്തായാലും വലിയൊരു ബജറ്റിൽ വളരെ മികച്ചൊരു കുടുംബ ചിത്രം തന്നെ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങളായി ഇതുപോലെ ഒരു ജയറാം ഇതുപോലെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ട്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ പഞ്ചവർണ്ണ തത്തയിലും ഒരു ഫാമിലി ഓറിയന്റഡ് ഫിലിം ആയിരുന്നെങ്കിൽ കൂടി ജയറാമിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫാമിലിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. അതിനു മുമ്പ് ഇറങ്ങിയ ദൈവമേ കൈതൊഴം, കെ കുമാർ ആകണം, സലീംകുമാർ ചിത്രത്തിൽ നല്ലൊരു ഫാമിലി വേഷം ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നെങ്കിലും എന്തുകൊണ്ടോ ആ സിനിമ പ്രേക്ഷകർക്ക് ദഹിക്കാതെ പോയി. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു സിനിമയിലൂടെ 2019 നമുക്ക് നഷ്ടപ്പെട്ട ഒരു ജയറാമിനെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ട്രെയിലർ എല്ലാവരും കാണുക, വളരെ രസകരമായ ഒരു ട്രെയിലർ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് February 8 അത് പറയാൻ മറന്നു. ഈ February 8 സിനിമയുടെ റിലീസ്. അപ്പോൾ February 8 ലോനപ്പൻ്റെ മാമോദീസ എന്ന സിനിമയ്ക്കായി കാത്തിരിക്കാം.